ക്വാറികളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ മണ്ണ് പ്രദേശവാസികൾക്ക് ഭീഷണിയായ സാഹചര്യത്തിൽ തോണിച്ചാലിലെ ക്വാറികളിൽ വിദഗ്ധ സമിതി വീണ്ടും പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അതേസമയം ക്വാറികളിൽ നടപ്പാക്കിയ മാറ്റങ്ങളിൽ ഉദ്യോഗസ്ഥരും സമരസമിതിയും പൂർണ്ണ തൃപ്തരല്ല. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാലിലെ ക്വാറികളിലാണ് വിദഗ്ധ സമിതി വീണ്ടും പരിശോധന നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, വില്ലേജ് ഓഫീസർ സിജു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ, വാർഡ് മെമ്പർ കോമളം തോണിച്ചാൽ, സമരസമിതി അംഗങ്ങൾ തുടങ്ങിയവരാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമരസമിതിയുമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ക്വാറികളിൽ ഒരു തവണ കൂടി വിദഗ്ധ സമിതി പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്ന് തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നേരത്തെ നടത്തിയ പരിശോധനയിൽ നൽകിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കിയെന്ന് പറയാനാവില്ലെന്നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയതായാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും വില്ലേജ് ഓഫീസർ സിജു പറഞ്ഞു. ക്വാറി അധികൃതർക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയതായും പരിശോധനാ റിപ്പോർട്ട് ജിയോളജി വകുപ്പിന് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ കൂടുതൽ അറിവുള്ള വിദഗ്ധ സമിതി പരിശോധിക്കണമെന്നാണ് തന്റെ നിർദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. കുറേ മാറ്റങ്ങൾ വരുത്തി എന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ടെക്നിക്കൽ കമ്മിറ്റി ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതിൽ വെള്ളം ഒഴുകി പോകാനുള്ള തോട്, അതുപോലെ മണ്ണ് ഒഴുകി പോകാത്ത രീതിയിൽ അല്ലെങ്കിൽ കെട്ടി നിർത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കി എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയത് എന്ത് ചെയ്യുക, എത്രത്തോളം അത് നമുക്ക് അപകട ഭീഷണി ഒഴിവാകുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. അതിന് വ്യക്തമായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് എത്തിച്ചേർന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ ഭീഷണി ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തു അങ്ങനെ തന്നെയാണ്. ജിയോളജിക്കോ അതേപോലെ വിദഗ്ധ സമിതിക്ക് പരിശോധിക്കണം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ക്വാറികളിൽ കുറെ ക്രമീകരണങ്ങൾ വരുത്തിയെന്നല്ലാതെ തൃപ്തികരമാണെന്ന് പറയാൻ പറ്റില്ലെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പരിശോധനയിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ അധികൃതർക്ക് റിപ്പോർട്ട് നൽകുമെന്നും നിലവിലെ സ്ഥിതി അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഈ സൈറ്റ് ഞാൻ സന്ദർശിച്ചതാണ്. ആ സമയത്ത് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം തൃപ്തികരമാണ് എന്ന് ഇപ്പം പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഏതായാലും ഈ കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അതിന്റെ അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ട് അതിന്റെ തക്കതായ നടപടി സ്വീകരിക്കുന്നതാണ്. അതേസമയം ക്വാറിയിൽ നടത്തിയ മാറ്റങ്ങളിൽ തങ്ങൾ ഒട്ടും തൃപ്തരല്ലെന്നാണ് സമരസമിതി പറയുന്നത്. കാര്യമായി യാതൊരു നടപടികളും സ്വീകരിച്ചില്ലെന്ന് ഉദ്യോഗസ്ഥർക്കും ബോധ്യപ്പെട്ടതായി സമരസമിതി ചെയർമാൻ ബഷീർ പുതിയോട്ടിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർ നടപടികളെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചോളം തൃപ്തരല്ല എന്നുള്ള ആശങ്ക കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തന്നെ പഞ്ചായത്തിൽ അറിയിച്ച്, അതുകൊണ്ടാണ് ഇവരൊന്ന് വന്ന് നോക്കുക എന്ന് പറഞ്ഞത്. വന്നതിൽ അവർക്കും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വിശ്വാസം. ആ വിശ്വാസം ഇവിടുത്തെ സാധാരണ ജനങ്ങളെ കുടിവെള്ളം പൂർണ്ണമായിട്ട് നശിക്കുന്ന രീതിയിലേക്കാണ് അവർക്കും ബോധ്യപ്പെട്ടത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇനി അവരുടെ റിപ്പോർട്ടിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുക. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ ക്വാറികൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ ലോഡ് കണക്കിന് മണ്ണ് കൂട്ടിയിട്ടതാണ് വലിയ അപകട ഭീഷണിയാവുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലാണ് നൂറുകണക്കിന് കുടുംബങ്ങൾക്കും കൃഷിഭൂമിക്കും ഉൾപ്പെടെ ഭീഷണിയായി കുന്നോളം ഉയരത്തിൽ ലോഡ് കണക്കിന് മണ്ണ് കൂട്ടിയിട്ടിരുന്നത്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ മണ്ണ് താഴ്ഭാഗത്തേക്ക് ഒലിച്ചിറങ്ങി വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മാത്രമല്ല പ്രദേശത്തെ നിരവധി കുടിവെള്ള സ്രോതസ്സുകൾക്കും ഈ പ്രവൃത്തി വലിയ ഭീഷണിയാണ്. നിലവിൽ നിരവധി ക്വാറികളിലേക്കും ക്രഷർ യൂണിറ്റുകളിലേക്കുമായി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രദേശം കൂടിയാണിത്. ഇനിയും ടിപ്പർ ലോറികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാൽ പ്രദേശത്തെ 50 കുടുംബങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുമെന്ന ഭീതിയിലുമാണ് ഇപ്പോൾ. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.